ഹലോ വെൽക്കം ബാക്ക് നമ്മൾ പഠന സിദ്ധാന്തങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ തന്നെ ബിഹേവിയറിസം രീതിയിലുള്ള പഠന സിദ്ധാന്തങ്ങളാണ് പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ തൊണ്ടയ്ക്കിൻ്റെ തിയറി ഓഫ് കണക്ഷനിസം അല്ലെങ്കിൽ സംബന്ധവാദം പറഞ്ഞു പിന്നെ നമ്മൾ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം പാവ്ലോവിൻ്റെ തിയറി പറഞ്ഞു അടുത്തത് ഓപ്പറേൻറ്റ് കണ്ടീഷനിങ് പറഞ്ഞു സ്കിന്നറാണ് പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് കഴിഞ്ഞ ക്ലാസിൻ്റെ കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ലോ ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് അതുകൂ അതും അതിനുശേഷം നമുക്ക് തിയറി ഓഫ് റീഎൻഫോഴ്സ്മെൻറ്റ് പ്രബലന സിദ്ധാന്തം കൂടി ഈ ബിഹേവിയറിസ്റ്റിൽ പറയാനുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിന്നറുടെ പ്രധാനപ്പെട്ട ഒരാശയം പ്രോഗ്രാമ് ലേണിങ് അല്ലേ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിന്നറുടെ സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരോശഫലമാണ് അധ്യാപനത്തിൽ കമ്പ്യൂട്ടർ പോലെയുള്ള പഠന യന്ത്രങ്ങളുടെ അവതരണം പ്രവർത്തന അനുബന്ധ സിദ്ധാന്തത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രസക്തിയാണ് പറയുന്നത് സ്കിന്നറുടെ ആശയമാണ് ക്രമ അനുബന്ധ പഠനം അഥവാ പ്രോഗ്രാമ് ലേണി ക്രമീകരിച്ച പാഠ്യവസ്തുക്കൾ അധ്യാപകൻ്റെ സ്ഥാനം ഏറ്റെടുത്ത് പഠിതാവിനെ നിശ്ചിതമായ ഒരു കൂട്ടം വ്യവഹാരങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുന്നു ഈ വ്യവഹാരങ്ങളിൽ ശരിയായ പ്രതികരണങ്ങൾ കാണപ്പെട്ടാൽ അവയെ ഉടനടി പ്രബലനം ചെയ്യുന്നു ഇതാണ് പ്രോഗ്രാമ് ലേണി ഇനി സ്കിന്നറുടെ സ്കിന്നർ പ്രതികരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ നൽകുന്ന പ്രബലനത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ ത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ധനപ്രബലനം രണ്ട് ഋണപ്രബലനം ധനപ്രബലനം മീൻസ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഋണപ്രബലനം മീൻസ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കാൻ ധനാത്മക പ്രബലനവും ഋണാത്മക പ്രബലനവും സഹായിക്കുന്നുണ്ട് ഇനി എന്താണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അഭിലഷണീയമായ പ്രതികരണം ഉണ്ടായാൽ ഉടൻ തന്നെ സംതൃപ്തിജനകമായ ഒരു അനുഭവം നൽകുന്നതാണ് ധനപ്രബലനം അതായത് നല്ലൊരു പ്രതികരണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു പ്രബലനം കൂടി കൊടുക്കുക ആ കിട്ടുന്ന ആൾക്ക് അതൊരു സംതൃപ്തി ആവണം അങ്ങനെയുള്ള ഒരു അനുഭവം കൂടി ആകണം ധനപ്രബലനം ഉദാഹരണം നമുക്കറിയാം പ്രശംസ അധ്യാപകൻ്റെ പുഞ്ചിരി സ്നേഹപൂർവ്വമുള്ള തലോടൽ എന്നിവ കുട്ടികളിൽ ശരിയായ കാര്യങ്ങൾ ആവർത്തിച്ചു ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ധനപ്രബലനങ്ങളാണ് യു പി എസ് സിയുടെ രണ്ടായിരത്തി പതിനാറിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് ഏത് പ്രബലനമാണ് നിങ്ങൾക്കറിയാം ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു ധനപ്രബലനം അഥവാ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഇനി എന്താണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അസ്വസ്ഥജനകമായ ഒരു ചോദകം കുറേ നേരത്തേക്ക് തടഞ്ഞു വെക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നത് മൂലം ഒരു പ്രതികരണം ആവർത്തിക്കാൻ സഹായകമാവുന്നതാണ് ഋണപ്രബലനം ക്ലാസ്സിൽ ആവർത്തന അഭ്യാസങ്ങൾ നന്നായി ചെയ്യുന്ന കുട്ടികളെ ഇമ്പോസിജനിൽ നിന്ന് ഒഴിവാക്കാം എന്ന് അധ്യാപിക പറയുമ്പോൾ ചിട്ടയായി അഭ്യാസ പാഠങ്ങൾ ചെയ്യുക എന്ന നല്ല ശീലം വളരുന്നത് ഋണപ്രബലനമാണ് അതായത് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണ് അപ്പോൾ സ്കിന്ന സ്കിന്നറിൻ്റെ സിദ്ധാന്തത്തിലെ മറ്റ് ആശയങ്ങളാണ് അല്ലെങ്കിൽ ആശയങ്ങളാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റും കൂടെ തന്നെ അതിൽ വരുന്ന മറ്റു ആശയങ്ങളാണ് സമ്മാനം ധനപ്രബലനം ശിക്ഷ എന്താണ് സമ്മാനം തൃപ്തികരമായ രീതിയിൽ പ്രവർത്തനം പൂർത്തിയാക്കിയതിനു ശേഷം നൽകുന്നതാണ് സമ്മാനം ഇനി എന്താണ് ശിക്ഷ വേദനാജനകമായ ഒരു അനുഭവം നൽകുന്നതാണ് ശിക്ഷ സംയോജിതമായി നൽകിയാൽ കൂടുതൽ ഫലപ്ര കൂടുതൽ ഫലപ്രദമാകുന്നത് പ്രബലനമാണ് ഏറ്റവും നല്ല പ്രബലനമാണ് സമ്മാനം അപ്പോൾ പഠിതാവിന് ഏറ്റവും അധികം സംതൃപ്തി ലക്ഷ്യമിടുന്ന പഠനത്തെ പ്രബലനം ചെയ്യേണ്ടത് പഠന പ്രക്രിയയും പരിസ്ഥിതിയുമാണ് ഇനി പഠിതാവിന് നൽകുന്ന പ്രതികൂല വൈകാരിക ചിന്തകളാണ് ശിക്ഷ ശത്രുത ഉത്കണ്ഠ അവിത്രക്കാണ് സ്കിന്നറിൻ്റെ കാര്യത്തിലുള്ള അതിലുള്ള പോയിൻസും ബാക്കി ആശയങ്ങളൊക്കെ ഇനി നമ്മളൊന്ന് പറയാൻ പോകുന്നത് റീഎൻഫോഴ്സ്മെൻറ്റ് തിയറി പ്രബലന സിദ്ധാന്തം സ്കിന്നർ സ്കിന്നർഡിലുണ്ട് പ്രബലനം എന്നുള്ള വാക്കുണ്ട് അതിൻ്റെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ചോദ്യം വരാറുണ്ട് പ്രബലന സിദ്ധാന്തം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ ക്വാർക്ക് ലിയോനാഡ് ഹള്ളാണ് പ്രബലന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഹൾ ആണ് അദ്ദേഹം ലോ ഓഫ് എഫക്റ്റ് അതായത് തൊണ്ടേക്കിൻ്റെ ലോ ഓഫ് എഫക്റ്റും പിന്നെ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈ രണ്ട് തിയറിയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് തിയറി ഓഫ് റീഎൻഫോഴ്സ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം ശക്തിപ്പെടുത്തുന്നത് പരിണാമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ശ്രമ പരാജയത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് ഹള് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം നമുക്കറിയാം പരിണാമ നിയമവും അനുബന്ധന തത്വവും ചേർന്നതാണ് ഹള്ളിൻ്റെ പ്രബലന സിദ്ധാന്തം ആവശ്യ ന്യൂനീകരണ സിദ്ധാന്തം എന്നും ഈ സിദ്ധാന്തം അറിയപ്പെടുന്നു അപ്പോൾ റീഎൻഫോഴ്സ്മെന്റ് തിയറി നീഡ് റിഡക്ഷൻ അഥവാ ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്നും അറിയപ്പെടുന്നു അപ്പോൾ എന്താണ് ഹള്ളിൻ്റെ പ്രബലന സിദ്ധാന്തം പറയുന്നത് ഒരു പ്രതികരണം ഒരു ചോദകത്തെ പിന്തുടർന്ന് വരികയും തത്സമയം ഒരാവശ്യം ന്യൂനീകൃതമാവുകയും ചെയ്താൽ പിൽക്കാലത്ത് പ്രസ്തുത ബന്ധം ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും എന്നതാണ് പ്രബലന സിദ്ധാന്തം നമുക്കറിയാം പരിണ പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശ്രമ പരാജയ പഠനം വഴി നിലവിലുള്ള പ്രേരക പ്രതികരണം എസ് ആർ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താമെന്നും അനുബന്ധം വഴി പുതിയ എസ് ആർ ബന്ധങ്ങൾ സൃഷ്ടിക്കാമെന്നും ഹൾ പറഞ്ഞിട്ടുണ്ട് ഈ സിദ്ധാന്തപ്രകാരം ആവശ്യ ന്യൂനീകരണം അഥവാ നീട് റിഡക്ഷൻ എസ് ആർ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്നും ഹള് പറഞ്ഞിട്ടുണ്ട് അതിന് ഹള് പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ് ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടിയാൽ വെള്ളം കുടിക്കുക എന്ന ആവശ്യം ന്യൂനീകരിക്കപ്പെടുന്നു ഇനി പ്രബലന സിദ്ധാന്തത്തിൽ ചോദക പ്രതികരണങ്ങളുടെ ശക്തി പ്രധാനമായും നാല് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഡ്രൈവ് സമ്മാനിത അഭിപ്രേരണ സുദൃഢശീലം ഉദ്ദീപന ശേഷി എന്നിവയാണ് ആ ഘടകങ്ങൾ ഒന്നാമത്തെ ഡ്രൈവ് ആവശ്യം നിറവേറ്റപ്പെടാത്ത താൽക്കാലിക അവസ്ഥയാണ് ഡ്രൈവ് ഉദാഹരണം വിശപ്പ് അറിയാനുള്ള ആഗ്രഹം ദാഹം ലൈംഗികത ഇതെല്ലാം ഡ്രൈവിലാണ് പെടുന്നത് ആവശ്യം നിറവേറ്റപ്പെടാത്ത താൽക്കാലിക അവസ്ഥ രണ്ടാമത്തേത് സമ്മാനിത അഭിപ്രേരണ അഥവാ ഇൻസെൻറ്റീവ് മോട്ടിവേഷൻ പ്രോത്സാഹനത്തിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രേരണയാണിത് അഭിപ്രേരണ ശക്തമാകുമ്പോൾ ഡ്രൈവിന് ശമനം ഉണ്ടാകും മൂന്നാമത്തേത് ഹാബിറ്റ് സ്ട്രെങ്ത് ഹാബിറ്റ് സ്ട്രെങ്ത് അഥവാ സുദൃഢശീലം പഠനശീലങ്ങൾ സുദൃഢമാക്കേണ്ടത് പ്രബലന മൂലമാണ് എന്നതാണ് ഹാബിറ്റ് സ്ട്രെങ്ത്തിൽ ഉദ്ദേശിക്കുന്നത് ഇനി നാലാമത്തേതാണ് എക്സൈറ്റേറ്ററി പൊട്ടൻഷ്യൽ ഉദ്ദീപന ശേഷി ഡ്രൈവ് സമ്മാനിത അഭിപ്രേരണ സുദൃഢശീലം ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഉദ്ദീപന ശേഷി അപ്പോൾ പ്രബലന സിദ്ധാന്തത്തിൽ ചോദക പ്രതികരണങ്ങളുടെ ശക്തി പ്രധാനമായും നാല് ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഡ്രൈവ് സമ്മാനിത അഭിപ്രേരണ സുദൃഢീലം ഉദ്ദീപനശേഷി എന്നിവയാണ് ആ ഘടകങ്ങൾ ഹള്ളിന്റെ ഈ റീഎൻഫോഴ്സ്മെന്റ് തിയറിയുടെ വിദ്യാഭ്യാസ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ പാഠ്യപദ്ധതി ആവശ്യാധിഷ്ഠിതമായിരിക്കണമെന്നും പ്രബലനമാണ് എല്ലാ പഠനത്തിനും അടിസ്ഥാനമെന്നാണ് ഈ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത് അപ്പോൾ ഇന്നത്തോടു കൂടി ബിഹേവിയേഴ്സ്റ്റിലെ ലേണിംഗ് തിയറീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് വൈജ്ഞാനിക സിദ്ധാന്തങ്ങളാണ് കോഅപ്നേറ്റീവ് ലേണിംഗ് തിയറീസ് അപ്പോൾ ആ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ തെങ്ക് യൂസ് യു അഗെയിൻ